പ്രത്യാശയുടെയും അനുരഞ്ജനത്തിന്റെയും തീർത്ഥാടകനായി താൻ രക്തസാക്ഷിത്വം വരിച്ച ആ സഭാ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഇറാഖിൽ തന്റെ ചരിത്ര പ്രസിദ്ധമായ അപ്പസ്തോലിക സന്ദർശനം ആരംഭിച്ചു. ഇന്നലെ കഠിനയാതനകളുടെയും വിദ്വേഷത്തിന്റെയും സമീപകാല ചരിത്രമുള്ളൊരു ദേശമാണത്. മുറിവുകളിൽ ലേപനമെന്ന പോലെ അനുരഞ്ജനം വാരി വിതറിക്കൊണ്ട് പാപ്പ പറയുന്നു, നാം എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്, ഒരേ പിതാവിന്റെ മക്കൾ. മത്തായി 23:8. ഇന്നലെയും നാം ക്രിസ്തുവെന്ന ഉത്തമനും ശ്രേഷ്ഠനും സ്നേഹവാനുമായ നമ്മുടെ സഹോദരനെ ധ്യാനിച്ചു, പൂർവ്വപിതാവായ ജോസഫിന്റെ നിഴലിലൂടെ. ഇന്നും രണ്ട് സഹോദരന്മാർ ഉൾച്ചേരുന്ന, എന്നാൽ പരസ്പരം അത്രയ്ക്ക് ഉൾച്ചേരാത്തതിന്റെ ഒരു ഉപമയാണ് നാഥൻ പറയുന്നത്, ധൂർത്തപുത്രന്റെ ഉപമയെന്ന് നാം പൊതുവെ വിളിക്കാറുള്ളത്. ലൂക്ക 15:11 മുതൽ. അതിന് തൊട്ടു മുൻപ് കാണാതെ പോയ ആടിനെയും നാണയത്തെയും വിവരിക്കുന്ന തരത്തിൽ കാണാതെ പോയ പുത്രന്റെ ഉപമ എന്ന് നാം ഇതിനെ പ്രതീക്ഷിക്കേണ്ടിയിരുന്നു. എന്നാൽ ഒരു നാണയമോ മിണ്ടാപ്രാണിയോ കാണാതെ പോയതുപോലെയല്ല, അവ ഉടമസ്ഥന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാകാം. കാണാതെ പോയ പുത്രൻ എന്നാൽ അവൻ തന്നെ സ്വയം പിതാവിൽ നിന്ന് വിച്ഛേദിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പുത്രനെയല്ല കാണാതെ പോകുന്നത്, പുത്രൻ തന്നെയാണ് കാണാതെ പോകുന്നത്. അവൻ പിതാവിന്റെ സ്നേഹം കാണാതെ പോകുന്നു. ഇരട്ടി ദുഃഖമെന്നോണം ആ സഹോദരന്മാർ പരസ്പരം കാണാതെയും പോകുന്നു. അവൻ എന്റെ സഹോദരനല്ല, എന്റെ പിതാവിന്റെ വേറൊരു പുത്രൻ മാത്രമായി ചുരുങ്ങുന്നു. അവന്റെ പിതാവിന്റെ സ്വത്ത് ചോദിച്ചുവെന്നാൽ പിതാവിനെ മരിച്ചവനായി പരിഗണിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. പിതാവാകട്ടെ തന്റെ ജീവിതം ബിയോസ് തന്നെയാണ് പകുത്തു നൽകിയത്. അത് ദുർവ്യയം ചെയ്തവൻ മൃതനായി ഭവിച്ചു. എന്നാൽ അവനിൽ വിടരുന്ന മാനസാന്തരത്തിന്റെ അരൂപിയെ അവൻ ഫലമണിയിക്കാൻ മറക്കുന്നില്ല. ഞാൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് പോകും എന്ന് ചിന്തിക്കുക മാത്രമല്ല അവൻ ചെയ്തത്. അവൻ തന്റെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുകയും തന്റെ കുറ്റങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാകുകയും ചെയ്തു. അവൻ തന്റെ തെറ്റുകളെ ഏറ്റുപറയുന്നതിന് മുൻപേ തന്നെ എങ്കിലും പിതാവ് അവനെ വാരിപ്പുണർന്ന് ചുംബിക്കുകയാണ്. വഴിക്കണ്ണുമായി നിൽക്കുകയായിരുന്നിരിക്കാം എത്രയോ നാളായ പിതാവ്. ഇന്ന് മിക്കാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്, 7:14-20 വരെ. അസീറിയൻ അധിനിവേശത്തിൽ നിബന്ധിച്ചു പോയ ഇസ്രായേലിന്റെ മഹത്വം ദൈവം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘോഷണമാണത്. പുതിയ നിയമത്തിൽ വ്യക്തമായി 4 ഭാഗങ്ങളിലും സൂചനയായി 15 തവണയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ട് മിക്കായുടെ പ്രവചനങ്ങൾ. മിക്കായുടെ ഈ അവസാന വാക്ക് 7:20 സുവിശേഷത്തിന്റെ ആദ്യ വാക്യമായി തീരുന്നു ലൂക്കായിൽ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ. അബ്രഹാത്തിനോടും സന്തതികളോടും ദൈവം ചെയ്ത ഉടമ്പടി ദൈവം മായാതെ ഓർക്കുന്നു പാലിക്കുന്നു എന്നൊക്കെ. പൗലോസ് ലീഹായാകട്ടെ ഇതൊരു പടികൂടി സാർവജനീയമായി വിവരിക്കുകയാണ് 15:8. ഈ ഉടമ്പടിയുടെ സ്നേഹസ്മരണ തന്നെയാണ് നാം ഇന്ന് മിക്കായിൽ കാണുന്നത്. സങ്കീർത്തനം 103 നമ്മോട് പറയുന്നത് കർത്താവ് ചെയ്ത നന്മയൊന്നും മറക്കരുതെന്നാണ്. മനുഷ്യ ചരിത്രത്തിൽ സ്നേഹകാരുണ്യങ്ങൾ വാരി വിതറിയ ദൈവം, അവന്റെ സ്നേഹസ്മരണകളാണ് ഉടമ്പടിയും കൽപ്പനയുമെല്ലാം. 5:4 നമ്മെ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു, മറക്കരുത് ഒന്നും. ധൂർത്തപുത്രൻ ഓർത്തതുപോലെ നാം ഓർക്കണം. ദൈവത്തിന്റെ ക്ഷമിക്കുന്ന ഒരിക്കലും നിലയ്ക്കാത്ത ഈ സ്നേഹമാണ് ക്രിസ്തുവിലൂടെ വിടർന്ന സനാതനമായ സുവ്യക്തമായ അവിടുത്തെ ഉടമ്പടി. മറക്കാതിരിക്കാൻ അത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് കോറിയിട്ടത്. 31:31 പാപികളായ നമുക്കായി പാപമില്ലാത്ത ഒരുവൻ മരണം വരിച്ചു. 5:8-1 Petrus 3:18 ആ സ്നേഹത്തിൽ നിന്നാണ് നാം സ്നേഹമെന്തെന്ന് പഠിക്കുന്നത് പോലും. 1 Johannan 3:16 വെറുതെ ചിന്തിക്കുകയായിരുന്നു. തന്റെ സഹോദരനോട് ഇണങ്ങാൻ എത്രയോ നാൾ മല്ലിട്ട യാക്കോബ് സ്വസഹോദരനെ ശുശ്രൂഷിക്കാൻ സ്വന്തം പ്രിയപുത്രനെ ജോസഫിനെ അവരുടെ അടുത്തേക്ക് അയക്കുന്നൊരു ഭാഗം ഇന്നലെ നാം കണ്ടു. തന്നെ സ്നേഹിച്ച ദൈവത്തിൽ നിന്നല്ലാതെ ആ ധൂർത്തപുത്രനായ യാക്കോബ് എവിടെ നിന്നായിരിക്കും ഇത്രമേൽ സ്നേഹിക്കാൻ പഠിച്ചത്? ഇന്നിതാ യാക്കോബിനെയും ഏസാവിനെയും പോലെ പിതാവിന്റെ സ്നേഹം കാണാതെ പോയ രണ്ട് തനയർ, കാണാതെ പോയ പുത്രന്മാരുടെ ഉപമ.